ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. ഞാൻ അതുൽ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു ട്രെയിലർ റിയാക്ഷൻ ആണ്, നമ്മുടെ മലയാളം മൂവിയുടെ ഒരു ട്രെയിലർ ആണ് ചെയ്യുന്നത്. പാപ്പൻ എന്ന മൂവി, നമ്മുടെ സുരേഷ് ഗോപി ജോഷി കൂട്ടുകെട്ടിന്റെ വീണ്ടും ഒരു ചിത്രമാണ്. പിന്നെ കൂടുതൽ ഇതിനകത്ത് ഇല്ലേ, പുള്ളിയുടെ അദ്ദേഹത്തിന്റെ മകനും അഭിനയിക്കുന്നുണ്ട്. രണ്ടുപേരുടെ ചേർന്നുള്ള ഒരു സിനിമയാണ്. പിന്നെ ജോഷി സുരേഷ് ഗോപി കൂട്ടുകെട്ട് എന്ന് പറയുമ്പോൾ അവരുടെ തമ്മിലുള്ള ചിത്രം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ തമ്മിലുള്ള പടം എന്ന് പറഞ്ഞാൽ ഒരു മാസ രീതിയിലൊക്കെയുള്ള ഒരു പടമാണ്. അപ്പൊ ഈ ചിത്രം ഇപ്പൊ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ആക്ഷൻ ഒരു ക്രൈം ത്രില്ലർ എന്നുള്ള വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചിത്രമാണ്. അപ്പം ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിലുള്ള പടമൊക്കെയാണിത്. അപ്പം അങ്ങനെയുള്ള ചിത്രം നമുക്ക് എനിക്കൊന്ന് സുരേഷ് ഗോപിയുടെ, പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ നല്ല രസം അങ്ങനെയുള്ള പടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ചിത്രങ്ങളുണ്ട്, അതെല്ലാം സൂപ്പർ ഹിറ്റുമാണ്. അങ്ങനെയുള്ള സിനിമയാണ് സുരേഷ് ഗോപിക്ക് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ചിത്രങ്ങൾ, അദ്ദേഹത്തെ ആ ഒരു രീതിയിലുള്ള പടങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് നാളിന് ശേഷം ഈ ഒരു കാറ്റഗറിയിലുള്ള നമ്മുടെ സുരേഷ് ഗോപി ജോഷി കൂട്ടുകെട്ട് ഒരു ചിത്രം വരികയാണ്. അപ്പം അതിന്റെ ഒരു ആകാംക്ഷയിലാണ് നമ്മള്. അപ്പം അതിന്റെ ആ ഒരു ട്രെയിലർ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു ട്രെയിലർ കാണാം. അത്യന്തം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണിത്. കനമുള്ള എന്തോ ഉപകരണം കൊണ്ട് തലക്കടിക്കുക, ജെനിറ്റൽസ് തല്ലി തകർക്കുക, കത്തികൊണ്ട് നെഞ്ചിൽ രണ്ട് തവണ ആഴത്തിൽ കുത്തുക. ഹീസ് സൈക്കോപാത്ത്. സീസർ നല്ലവനോ കെട്ടവനോ, ഈ ചോദ്യത്തിന് ചരിത്രത്തിൽ ഉത്തരമില്ല. കില്ലർ മെന്റലി ഇൻസെയിൻ ആണെങ്കിൽ ദിസ് കുഡ് ജസ്റ്റ് ബി എ സ്റ്റാർ. ഇനിയൊരു മരണകൂടി നടക്കുന്നവരെ നമ്മൾ കാത്തിരുന്നാൽ വിൽ ബിക്കം ഫൂൾസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി പബ്ലിക്. ഒരാളുടെ ഇന്നത്തെ ക്രൈമിന് പിന്നിൽ അയാളെ വേദനിപ്പിച്ച ഒരു ഇന്നലെയുണ്ട്. ദ കില്ലർ ഹാസ് എ പാസ്റ്റ്. എങ്കിൽ നമ്മൾ അന്വേഷിക്കുന്നത് ആ ഭ്രാന്തനെയാണ്. എ മാഡ് മാൻ. ഞാൻ ചെയ്ത ശരികളിൽ തെറ്റുകളുണ്ട്, എന്റെ തെറ്റുകളിൽ ശരികളും. മുന്നിൽ വരുന്ന ആരെയും സഹായിക്കാൻ മടിയില്ലാത്ത ദ മോസ്റ്റ് അൺകറപ്റ്റ് ലെഫ്റ്റനന്റ് ഓഫ് കേരള പോലീസ് എബ്രഹാം മാത്യു മാത്തൻ. കത്തിയുടെ ലെങ്ത്, വൂണ്ടിന്റെ ഡെപ്ത്, ഫോറൻസിക് റിപ്പോർട്ട്, സയന്റിഫിക് എവിഡൻസസ് എല്ലാം ടാലി ആവുന്നുണ്ട്. കേരളത്തിലെ 455 സ്റ്റേഷനിലെ 49,000 പോലീസുകാര് ഒരുമിച്ചിറങ്ങിയാലും എബ്രഹാം മാത്യു മാത്തന് നിന്നെയും പേടിയില്ല, നിന്റെ പോലീസിനെയും പേടിയില്ല. ഇരുട്ടത്തല കത്തി. ഒരു മരണം കൂടി എന്തായാലും സംഭവിക്കും. Ultimately, man is a born animal. കേസ് ക്ലോസ് ചെയ്ത് നമ്മൾ വിൻസി മാഡത്തിന്റെ മുന്നിലൂടെ നല്ല സ്റ്റൈലായി നടന്നു പോകും. ട്രെയിലർ ഇഷ്ടപ്പെട്ടല്ലേ? നല്ല അടിപൊളിയായിട്ട്, നല്ലൊരു നമുക്ക് ഭയങ്കര ത്രില്ല് അടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിലറാണ്. ഇപ്പൊ ഇവര് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത്. സൈക്കോ കൊലപാതകം വരുന്നു, അതിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെയാണെന്ന് തോന്നുന്നു പടം പോകുന്നത്. അപ്പം എനിക്കൊന്ന് ഇതിന്റെ കളറിംഗ് ഒക്കെ കണ്ടിട്ട് നമ്മൾ 55 ആ ഒരു കളറിങ്ങും ആ ഒരു ഓരോ ഷോട്ടും കാണുമ്പോഴും നമുക്ക് 55 ഓർമ്മയുന്നുണ്ട്. എനിക്കൊന്നും ആ ഒരു ടൈപ്പ് പടമാകാനാണ് ചാൻസ്. അറിയത്തില്ല ഇനി എങ്ങനെ വരുന്ന അറിയത്തില്ല. പിന്നെ ഇതിനകത്ത് സുരേഷ് ഗോപി വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ മാസ് സീൻസും അതുപോലെ തന്നെ ഡയലോഗുകളൊക്കെ, ഒന്ന് രണ്ട് ഡയലോഗ് നിന്നെയും പേടിയില്ല, നിന്റെ പോലീസുകാരെയും പേടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ, അങ്ങനെയുള്ള കുറെ ഡയലോഗുകളും ഒക്കെ കൊണ്ട് നിറഞ്ഞൊരു പടമായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഏറെ നാളിന് ശേഷത്തെ നമ്മുടെ സുരേഷ് ഗോപിയുടെ ഇങ്ങനെയുള്ള പടം ഇല്ലേ, ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള പടം നമ്മളെ കൂടുതൽ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഉറപ്പാണ്. ഇപ്പം കുറച്ച് ഒന്ന് രണ്ട് വർഷം കൊണ്ട് നമ്മളിപ്പോ കണ്ടുവരുന്നത് ഈ ഒരു സൈക്കോ കൊലപാതകം അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള രീതിയിലുള്ള സിനിമകൾ തെരഞ്ഞു പിടിച്ച് ആൾക്കാർ ഒരു
ഈ മൂവി ചാനലിനകത്തൊക്കെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫാൻസ് ഇംഗ്ലീഷ്, കൊറിയ, ഫ്രഞ്ച് അങ്ങനെ പല ലാംഗ്വേജിലും ആൾക്കാർ ഏത് ലാംഗ്വേജ് ആണെങ്കിലും തെരഞ്ഞു പിടിച്ച് ഇങ്ങനെയുള്ള പടങ്ങൾ കാണാൻ ഒരുപാട് ഞങ്ങളും തന്നെ ശരിയാണ്. നമ്മളെ ലോക്ക്ഡൌൺ സമയത്ത് ഇങ്ങനെയുള്ള സൈക്കോ കൊലപാതകവും അതിന്റെ ഇൻവെസ്റ്റിഗേഷനും പടങ്ങളും ഇൻട്രസ്റ്റ് ആണ്. ത്രില്ലിംഗ് ഭയങ്കരമായിട്ട് വരും നമുക്ക് പെട്ടെന്ന്. ഒരു ഭയങ്കരമായിട്ട് ഒരു കില്ലർ വരുന്നത് അയാളെ എങ്ങനെ പിടിക്കും, അത് ആരാണെന്നുള്ളതൊക്കെ അറിയാൻ ഭയങ്കര ആ ഒരു ത്രില്ലർ രീതി കൊണ്ടുപോകുമ്പോൾ നമുക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമ്മൾ അങ്ങനെയാണ് ഇപ്പം അഞ്ചാം പാതിരയും ഇപ്പൊ ഈ ഫോറൻസിക്കും ഒക്കെ ആ ഒരു സമയത്ത് വന്നുകൊണ്ട് ഭയങ്കരമായിട്ട് ഹിറ്റായി എന്ന് വെച്ചാൽ ആൾക്കാർ അങ്ങനെ ഒരു പടങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പം ഈ പടം എങ്ങനെയാണ് നമുക്ക് കണ്ടതന്നെ അറിയാം. അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ ഒരു വലിയ ഒരു വിജയം അല്ലെ, നമ്മൾ വലിയൊരു തിരിച്ചറിവ് നമ്മൾ ശരിക്കും എല്ലാ മലയാളികളും ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജോഷിയുടെ ഒരു വലിയൊരു ബമ്പർ ഹിറ്റ് മൂവിയും നമ്മൾ എല്ലാരും ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സുരേഷ് ഗോപിയും മകനോടുള്ള ആ ഒരു കോംബോ ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം വലിയൊരു വിജയം ആകട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.